സ്വാമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ പെട്ടെന്ന് എന്നെ കണ്ട് പറഞ്ഞു, അച്ഛാ അച്ഛന് ഈ ആശീർവാദം തരണം കേട്ടോ, എല്ലാ ടോക്കിൻ്റെ അവസാനം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും മുടക്കിയേക്കരുത് എന്ന ഒരു ഓർപ്പിച്ച് ഓർക്കുക. അപ്പോൾ ആദ്യകാലങ്ങൾ ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു തോന്നുന്നു. ഏതായാലും സഹോദരങ്ങളെ, പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവം ദാനമായി തന്ന ഒന്നാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക, അതുകൊണ്ട് ഉറപ്പായിട്ടും ആശീർവാദം തരുന്നതാണ്. ഇന്നലെ നമ്മൾ വിധിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വിധി എന്തുകൊണ്ട് ഗൗരവമായിട്ട് തീരണോ? കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനം, ഈശോയുടെ സ്ഥാനം നമ്മൾ സ്വന്തമാക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് വേണം പെട്ടെന്നൊന്ന് കണ്ടോട്ടെ. രണ്ട് മിനിറ്റ് അല്ലേ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും ഈ വിധി വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അവിടെ വചനം വെളിപ്പെടുത്തുന്ന വചനം, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം, ഭക്തിമാർഗ്ഗ പ്രവേശിക. ഭക്തിമാർഗ്ഗ പ്രവേശം എന്ന വിശുദ്ധ ഫ്രാൻസിസ് ദേ സാലസിൻ്റെ മനോഹരമായ ഒരു കൃതിയാണ്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, അഹങ്കാരമുണ്ടെങ്കിൽ മനുഷ്യൻ വിധിക്കുമെന്ന് പറയുക. എങ്ങനെ അഹങ്കാരത്തോടെ വിധിക്കുന്ന? അഹങ്കാരമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരെ അഭിമാനം ക്ഷയിപ്പിക്കുന്നതായിട്ട്, അതായത് മറ്റുള്ളവരെ അഭിമാനം ക്ഷയിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അഭിമാനം വർദ്ധിക്കുന്നതായിട്ട് അവർ മനസ്സിൽ കാണുക. അവൻ അങ്ങനെയാണ് ഇവനെ ചിന്തിച്ച് അവനെ അങ്ങോട്ട് വിധിച്ച് താഴ്ത്തുക, എന്നിട്ട് നമ്മളിൽ വലിയ ആളാകുക. കേട്ടെ, മറ്റുള്ളവരെ അഭിമാനം ക്ഷയിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ അഭിമാനം വർദ്ധിക്കുന്നവൻ ഈ കൂട്ടർ കരുതുന്നു. വിധിക്കുള്ള ഒരു കാരണമാണ് അഹങ്കാരം. ഒന്ന് കുറച്ച് 11:31 വചനം പഠിപ്പിക്കുകയാണ്, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വിധിക്കപ്പെടുകയില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാ, നമുക്ക് വേറെ ആരെയും വിധിക്കാൻ അനുവാദമില്ല. ആരെ വിധിക്കാം? അവനവനെ തന്നെ വിധിക്കാം. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ന്യായവിധിയിൽ നമുക്ക് വിധിയുടെ കാഠിന്യം കുറയും. അതുകൊണ്ട് സഹോദരെ, അഹങ്കാര മൂലമാണോ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്നൊന്ന് ആത്മവിശ്വാസം ചെയ്യുക. എന്നിട്ട് നമ്മളെ തന്നെ എന്ത് വിധിക്കുക? ഹല്ലേലൂയ. വരും ദിവസങ്ങൾ അതിൻ്റെ ബാക്കി കാരണങ്ങൾ, പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങളോട് പറയുന്ന ആശീർവാദം തരാം. നമ്മുടെ കർത്താവ് വിശ്വസിക്കാതെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങളും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.